തീരുമ്പോ തീരുമ്പോ പണിതരാ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത. പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകന്റെ ഈ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇപ്പൊ മറുനാടൻ ഷാജന്റെ അവസ്ഥ. ഒരു കേസിന് കോടതിയിൽ ഹാജരായി തിരിച്ചെത്തി ഒന്ന് നടു നിവർത്തുമ്പോഴേക്ക് അടുത്ത കേസ് വരും. എന്നാൽ ഇതുവരെ കുലത്തൊഴിലിനുള്ള പണി കിട്ടിയിരുന്നില്ല. മനസ്സിലായില്ലേ? വർഗീയ പ്രചാരണം അതാണല്ലോ മൂപ്പരുടെ മെയിൻ പരിപാടി. എന്നാൽ ഇപ്പോൾ അതിനും തുടക്കമിട്ടിരിക്കുന്നു. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാവാൻ ഹൈക്കോടതി ഉത്തരവിട്ടുള്ളത്. യൂട്യൂബിലെയും ഫേസ്ബുക്കിലെയും വരുമാനം കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് വർഗീയതയുടെ തീവ്രതയും കൂട്ടി ഷാജൻ. എത്രത്തോളം തീവ്രമാകുന്നോ അത്രത്തോളം വ്യൂ കൂടുന്നുണ്ട് എന്ന് ഷാജൻ മനസ്സിലാക്കിയപ്പോൾ പണത്തിനോടുള്ള ആർത്തിയും കൂടി. തൻ്റെ വരുമാനത്തിൽ കവിഞ്ഞു താൻ ചെയ്യുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഷാജന് പ്രശ്നമേ ആയിരുന്നില്ല. നിരവധി പേരുടെ ജീവനും ജീവിതവും തകർത്തിട്ടും ഒരു തരിമ്പ് പോലും പശ്ചാത്താപം മറുനാടൻ ഷാജന് തോന്നിയില്ല. കേസുമായി പോകാൻ ആരും മെനക്കെടില്ല എന്ന തോന്നലാണ് ഷാജൻ അടക്കമുള്ള വ്യാജ വാർത്തക്കാർക്ക് ഇത്തരം വാർത്തകൾ ആവർത്തിക്കാൻ പ്രചോദനമായത്. അവിടെയാണ് നിലമ്പൂർ MLA സഖാവ് PV അൻവറിന്റെ രണ്ടും കൽപ്പിച്ചുള്ള രംഗപ്രവേശനം. തുടക്കത്തിൽ തന്റെ സ്ഥിരം ഹുങ്ക് കാണിച്ചു ചില ഡയലോഗുകൾ അടിച്ചു. പിന്നെയാണ് പണി പാളി എന്ന് ഷാജന് തിരിച്ചറിഞ്ഞത്. അവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചടികളുടെ ഘോഷയാത്രയായിരുന്നു ഷാജന്. മറുനാടൻ എന്ന് പേര് സാർത്ഥകമാക്കുന്ന നാടുകൾ. എപ്പോ നോക്കിയാലും ആള് നാട്ടിലുള്ള മറുനാട്ടിൽ തന്നെ. പക്ഷേ ഏത് നാട്ടിലാണെന്ന് മൂപ്പർക്ക് പോലും അറിയാത്ത അവസ്ഥ. വീഡിയോ ചെയ്യാനുള്ള അമിതമായ ആഗ്രഹം മൂത്തപ്പോൾ ആ സമയത്ത് കാട്ടിലിരുന്ന് വരെ മൂപ്പർ വീഡിയോ ഉണ്ടാക്കി. ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ അവന് പറ്റിയ സ്ഥലം അതാണെന്ന് എനിക്കും തോന്നിപ്പോയി. ഒരു കാട്ടാള ജന്മം വേണ്ട. ഇവനോട് ഈ ഉപമിച്ചതിൻ്റെ പേരിൽ ഇനി അവറ്റകൾ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം എന്ന അവസ്ഥ ഉണ്ടാവേണ്ട. എന്തായാലും പറഞ്ഞു വന്നത് ഷാജന് കിട്ടിയ പുതിയ പണിയുടെ കാര്യമാണ്. ആ വാർത്ത ഇങ്ങനെയാണ്. മതസ്പർദ്ധ വളർത്തുന്ന വാർത്ത ഷാജൻസ് കറിയ 17 ഹാജരാകണമെന്ന് ഹൈക്കോടതി. കൊച്ചി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിച്ചു എന്ന കേസിൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ 17 അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചാണ് കോടതിയുടെ നിർദ്ദേശം. 17 പകൽ 2-3 ഇടയിലാണ് ഹാജരാകേണ്ടത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്താൽ 50,000 രൂപയുടെ ബോണ്ടും തുല്യ തുകക്കുള്ള 2 ആൾജാമ്യവും നൽകിയാൽ വിട്ടയക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാവണം. സാക്ഷികളെ സ്വാധീനിക്കരുത്. അന്വേഷണവുമായി സഹകരിക്കണം എന്നീ വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ഒരു പുരോഹിതനുമായി നടത്തിയ സംഭാഷണം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഹർജിക്കാരനെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. സാജൻസ് കരിയക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ പട്ടികയും ഹാജരാക്കി. നിലവിലുള്ള സാഹചര്യത്തോട് സമരസപ്പെടാൻ ഷാജൻ ശീലിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത കേസുകളാണ് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളത്. കേസുകളിൽ നടപടി ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇതുവരെ കേസുമായി മുന്നോട്ട് വരാത്തവർ പോലും രംഗത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇക്കാര്യം ഇപ്പോൾ ഷാജന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തൻ്റെ പഴയ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഷാജനും കരുതുന്നില്ല. ഇനിയുള്ള നാളുകളിൽ കോടതിയിൽ നിന്നും കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സ്റ്റേഷനുകളിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിലേക്കുമുള്ള നിലക്കാത്ത യാത്രയായിരിക്കും തൻ്റെ ജീവിതമെന്ന് ഷാജനും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ് ഷാജനെ ഈ അവസ്ഥയിലെത്തിച്ചത്. അതേ അവസ്ഥയിൽ ഇപ്പോൾ ചിലർ ക്യൂവിലാണ്. PV അൻവർ ചെസ്റ്റ് നമ്പർ ഇട്ടവർ റെഡിയായിരുന്നുള്ളൂ. ഇനിയുള്ള വിളികൾ വെളിപ്പാടകലെ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.